ട്രിപ്പിൾ ലോക്ഡൌൺ നീട്ടിയ മലപ്പുറത്ത് കർശന പരിശോധനയുമായി പോലീസ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയാത്ത സാഹചര്യത്തിലാണ് മലപ്പുറത്ത് ട്രിപ്പിൾ ലോക്ഡൌൺ നീട്ടിയിരിക്കുന്നത്. അത്യാവശ്യക്കാരല്ലാത്ത യാത്രക്കാരെ മുഴുവൻ തിരിച്ചയക്കുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത്. ജില്ലാ അതിർത്തികളിൽ കർശന പരിശോധനകളാണ് നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച പോലീസ് എയ്ഡ് പോസ്റ്റിലും പരിശോധനകൾ തുടരുന്നു. ടൗണുകൾ കേന്ദ്രീകരിച്ച് ജനങ്ങളുടെ സഞ്ചാരം കുറവാണെന്നും എന്നാൽ ഉൾപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കൂട്ടം കൂടുന്നുണ്ടെന്നും ഇതിനാൽ തന്നെ ഉൾപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന ശക്തമാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് പറഞ്ഞു. വ്യാപനം അത്രയും കൂടുതലുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ കടുത്ത നിയന്ത്രണം അല്ലാതെ മറ്റൊരു പോംവഴികളും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ജില്ലയിൽ ഒരാഴ്ചയും കൂടെ നമ്മുടെ ജില്ലയിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നീട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടെങ്കിലും നമുക്ക് ഈ രോഗവ്യാപനം പിടിച്ചു നിർത്തണം, അല്ലെങ്കിൽ സംസ്ഥാന ശരാശരിയുടെ ഒപ്പമെങ്കിലും എത്തണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയും കൂടെ എങ്കിലും നമ്മളിങ്ങനെ പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ജനങ്ങളുടെ സഹകരണമാണ്. എത്രത്തോളം നിയന്ത്രണങ്ങൾ കടുപ്പിച്ചാലും ജനങ്ങളുടെ സഹകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം അതിന് പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉണ്ടാവുക. നമുക്ക് ഈ ഇന്നലത്തെ മാത്രം ഫിഗർ എടുത്താൽ നമുക്ക് 28.7 ആയിട്ടുണ്ട്. പക്ഷെ അത് പോരാ, നമുക്ക് അടുപ്പിച്ച് കുറച്ച് ദിവസങ്ങൾ ഇത് താഴത്ത് തന്നെ പോകേണ്ടതുണ്ട്. ഇപ്പോൾ രോഗവ്യാപനം തടയണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ വീട്ടിലിരിക്കണം. അതിന് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉള്ള വേറെ വഴിയില്ല. അപ്പോൾ നമ്മൾ നിയന്ത്രണങ്ങളെല്ലാം തന്നെ കടുപ്പിക്കും. നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ട് ഡിസ്ട്രിക്ട് ബോർഡേഴ്സിൽ എല്ലാ ഡിസ്ട്രിക്ട് ബോർഡേഴ്സിലും മെഡിക്കൽ എമർജൻസിയോ അല്ലെങ്കിൽ പാസ് ഉള്ളവരെ മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു കാരണവശാലും എന്ത് റെക്കമെൻഡേഷൻ വന്നാലും ഒരാളെയും വിടില്ല. അപ്പോൾ അതിന് പൂർണ്ണമായിട്ട് ജില്ലയുടെ ബോർഡേഴ്സ് സഹകരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ 157 വെഹിക്കിൾ ചെക്കിംഗ് പോയിന്റ്സ് ഉണ്ട്. എല്ലായിടത്തും കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് വരുന്ന വാഹനങ്ങളെയും അനുവദിക്കില്ല. അത് കൃത്യമായിട്ട് തിരിച്ചു പോകാനായിട്ട് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ രാവിലെ സമയങ്ങളിൽ നമ്മൾ കുറച്ച് അനാവശ്യമായ വാഹനങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ വാഹനങ്ങൾ സീസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് FIR ഇടാനായിട്ടാണ് ഞാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അനാവശ്യമായിട്ട് വാഹനങ്ങൾ പുറത്തിറങ്ങിയാൽ FIR ഇട്ട് വേറെ വഴിയില്ല. കാരണം അകത്ത് ആളുകൾ ഇത്രയും പേര് സൗകര്യിക്കുമ്പോൾ കുറച്ച് ആളുകൾ മാത്രം അനാവശ്യമായിട്ട് പുറത്തിറങ്ങുന്നത് നമുക്ക് കൂടുതൽ പ്രശ്നത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്വാറന്റൈൻ ചെക്കിങ്ങും വളരെ പൂർണ്ണമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മളുടെ പോലീസ് ഉദ്യോഗസ്ഥർ 221 വാഹനങ്ങളിൽ അവർ വീടുകൾ കേന്ദ്രീകരിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആൾക്കാർ അവർ തന്നെ ഇരിക്കുന്നുണ്ട്, പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ 14 പേരോളം ക്വാറന്റൈൻ വയലേഷൻസ് ഉണ്ടായി. നമ്മൾ FIR ഇട്ട് കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ആ ക്വാറന്റൈൻ വയലേഷന് ശക്തമായ നടപടികൾ ഉണ്ടാവും. മലയാളം ടെലിവിഷൻ മലപ്പുറം.